2004 എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് എഡ്വേർഡ് എടയടത്ത്. 15 വർഷങ്ങൾക്ക് ഇപ്പുറം മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി എത്തുമ്പോൾ അന്നത്തെ സ്ഥാനാർത്ഥി എവിടെയാണെന്ന് നോക്കാം. കോളേജില് സ്റ്റുഡൻസ് രാഷ്ട്രീയം, അതായത് സ്റ്റുഡൻസ് പൊളിറ്റിക്സ് എത്രത്തോളം നമുക്ക് പ്രാവർത്തികമാക്കാം. ഈ ചോദ്യം എഡ്വേർഡ് എടയടത്ത് എന്ന മുൻ സ്ഥാനാർത്ഥിയോടല്ല, ഇവരുടെ പ്രിയപ്പെട്ട അധ്യാപകനോടാണ്. 35 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ ഇംഗ്ലീഷ് ഗവേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രൊഫസർ എഡ്വേർഡ് എടയടത്ത്. പുസ്തകരചനയും അല്പം പൊതുപ്രവർത്തനവുമാണ് ഇപ്പോഴുള്ളത്. 2004 സ്ഥാനാർത്ഥിയായ കാലം ഓർത്തെടുക്കുകയാണ് എഡ്വേർഡ് എടയടത്ത്. ലീഡർ നേരെ തന്നെ സംസാരിച്ചു, ലീഡർ നേരെ തന്നെ ഇൻട്രസ്റ്റ് എടുത്തു. എനിക്കാണ് ലീഡർ മാത്രമേ അങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കുകയുള്ളൂ. എന്നെ പോലൊരു കാൻഡിഡേറ്റിനെ, ഒരു വ്യക്തിയെ ലീഡർ മാത്രമേ അതുപോലെ ഒരു റിസ്ക് അല്ലെങ്കിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നൊക്കെ പഴി കേട്ടിരുന്നു അന്ന്. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിന് പ്രതികൂലവുമായിരുന്നു. അതുകൊണ്ട് തന്നെ പരാജയം വളരെ സ്വാഭാവികമായാണ് തോന്നിയതെന്നും എഡ്വേർഡ് എടയടത്ത് പറയുന്നു. സ്ഥാനാർത്ഥിയാകാൻ ഒരവസരം കൂടി കിട്ടിയാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു ഉത്തരം. അന്ന് തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് തയ്യാറല്ല? ഒരിക്കലും ഒരു വ്യത്യാസമൊന്നുമില്ല, ജയിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ലല്ലോ. ആ അനുഭവങ്ങൾ തന്നെയാണ്. കൊച്ചിയിൽ നിന്നും KP വിനോദിനൊപ്പം അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്.